ഹലോ എല്ലാവർക്കും എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ പുതിയ കാറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതാണിത് ബലനം. നമുക്കിതിൻ്റെ അകമൊക്കെ ഇതുവരെ കണ്ടില്ലല്ലോ, ഒന്ന് കയറി കാണാം. എനിക്കും ഒന്നും അറിഞ്ഞൂടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. എനിക്ക് ഇത് ഓട്ടോമാറ്റിക്കാണ്, അപ്പം അത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. അതായിരുന്നു ഇപ്പം നമുക്ക് പുറകുവശമാണ് ഇത് കണ്ടത്. എൻ്റെ ഭംഗിയുണ്ട, എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് നമ്പർ കിട്ടിയണ്ട, ഇതാണ് നമ്പർ. നമുക്കിത് പതുക്കെ ഒന്ന്, ഇവിടെ നമ്മുടെ പൂച്ചക്കുട്ടികളുള്ളതുകൊണ്ട് വൃത്തിയായി സൂക്ഷിക്കാൻ സമ്മതിക്കില്ല, കംപ്ലീറ്റ് പൂച്ചമുടിയാണേ. നമുക്കൊന്ന് പതുക്കെ ഇതൊന്ന് പോയി തുറക്കാം. അപ്പം നമുക്കിപ്പോൾ ഇത് കീ ഉണ്ട്, എൻ്റെ ഇതാ കീ ഉണ്ട്. പക്ഷേ കീയുടെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഇത് കീ കയ്യിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കണ്ട, അപ്പോൾ നമ്മൾ രണ്ട് പ്രസ് ചെയ്താലേ ബാക്ക് ഡോറും സൈഡൊക്കെ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന്, ഇതാണ് നമ്മുടെ കാറിൻ്റെ അകവശം. ഞാൻ പതുക്കകത്തോട്ട് കയറി. ഇപ്പോൾ കാറിൻ്റെ കീ ഇല്ലേ, കീ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം, പോകുമ്പോൾ എടുക്കാം സീറ്റിലോട്ട് വെച്ച്. ഇതാണ് കാറിൻ്റെ ഒരു സെറ്റപ്പ് കണ്ട, ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് കണ്ട. ഇതാ ഇവിടെ ഒരു ക്യാമറയുണ്ട്, ഇത് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ ഏതായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, ഇതണ്ടേ ഇതിൻ്റെ ഈ സീറ്റ് കണ്ട. ഇത് ഇതിൻ്റെ നമ്മുടെ മാറ്റ് ഉണ്ട്, അവരുടെ തന്നെ മാറ്റ്. നല്ല വിലയുണ്ട് കേട്ടോ മാറ്റ്, കാണാൻ പറ്റില്ലല്ലോ ഇരുട്ടല്ലേ. പിന്നെ നമുക്ക് അപ്പുറത്തെ ഡോറ് തുറക്കണ്ട, അപ്പുറത്ത് മോൻ്റെ ബുള്ളറ്റ് ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൽ ചെന്ന് തട്ടി പിന്നെ അത് പ്രശ്നമാകും. നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ഡോർ അടയ്ക്കാം. ഡോർ അടച്ചു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കണ്ടോ ബ്രേക്ക് ചെയ്ത് ബ്രേക്കിൽ വെച്ചിരിക്കണം. നമുക്ക് ബ്രേക്ക് എടുക്കണം കേട്ടോ. ഈ ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് കാലിൻ്റെ ബ്രേക്കിൽ ചവിട്ടി ഇതങ്ങോട്ട് എടുക്കാം. എന്നിട്ട് കാലിൻ്റെ ബ്രേക്കില്ലേ, കാലിൻ്റെ ബ്രേക്ക് ചവിട്ടി വെച്ചിരിക്കണം കേട്ടോ. അത് ചവിട്ടിയിട്ട് നമുക്കിപ്പോൾ കീടേണ്ട ആവശ്യമില്ല. പുഷ് ബട്ടണാണ് ഇതെൻ്റെ, ഇവിടെ പുഷ് ബട്ടൺ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാ ഇതിലൊന്ന് പുഷ് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും കണ്ട സംഭവം സ്റ്റാർട്ടായത് കണ്ട. അപ്പോൾ നമ്മൾ ന്യൂട്രൽ എന്നു കാണിക്കുന്നുണ്ട് അതിനകത്ത്, അതിലിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്കിത് ഹോമാണിത്, ഇത് നമുക്ക് അതിലോട്ടിടാം. അത് പ്രസ് ചെയ്യുമ്പോൾ അതൊന്നും വന്നില്ല കേട്ടോ, എനിക്കറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഗുഡ് മോർണിംഗ്, ആ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ്ട് എല്ലാം ശരിയായി കണ്ട. നമുക്ക് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ക്യാമറ തെളിയും കേട്ടോ. അപ്പം ഞാൻ വേണമെങ്കിൽ ഒന്ന്, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇത് എടുക്കാനും എല്ലാം പാടാണ്. ഒന്നാണ്ട് ഇതാണ്, ഇതാണ് എ സി. നമ്മൾ എൻ്റെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എ സി ആയി ഉണ്ടോ. അത് അപ്പം അതങ്ങ് ഓഫ് ചെയ്യപ്പോൾ എനിക്ക് എ സിയുടെ ആവശ്യമില്ല, നമ്മൾ കാണിക്കാനല്ലേ. പിന്നെ ഇതാണ്, ഇതാണ് ഗിയർ, ഗിയറൊന്നും ഇല്ല കേട്ടോ. അതാണ്ട് ഇവിടെ കാണിക്കുന്നുണ്ടോ, ഇതിപ്പോൾ ന്യൂട്രലിൽ കിടക്കുകയാണ് എന്നിൽ. ഈ താഴോട്ട് വരുമ്പോൾ ഡ്രൈവ്, പിന്നെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴാണ് റിവേഴ്സ്. നമുക്ക് രണ്ട് ഗിയറിൻ്റെ ആവശ്യമുള്ളൂ. അതും സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്കിപ്പോൾ റിവേഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകണം. നമുക്കൊന്ന് റിവേഴ്സ് എടുത്ത് നോക്കാമെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ റിവേഴ്സ് എടുത്ത് നിങ്ങളെ കാണിക്കാനൊന്നും പറ്റില്ല. കാര്യം ഇതിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഓപ്പറേഷൻ, ഞാൻ വീട്ടിൽ നൈറ്റ് വീട്ടിൽ നിന്ന് ഇപ്പോൾ രാവിലെ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിപാടി. ഞാൻ ഒന്ന് റിവേഴ്സ് അല്ല, ഞാനൊന്ന് ഡ്രൈവ് കാണിക്കാം. ഡ്രൈവ് ആകുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഏതായാലും ബ്രേക്ക് ചവിട്ടിയിട്ടായതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ഉണ്ടോ. ഡ്രൈവായി കാരണം അപ്പം എന്താണ്ടേ ഡാഷ് ബോർഡിൽ D1 കാണാൻ പറ്റുന്നില്ലല്ലേ നല്ല പോലെ. ആ D1 എന്നുള്ളത് ഗ്ലിങ് എന്നായിട്ട് കാണുന്നത്, എന്താ ഇതാണ്, ഇതാണ് D1 എന്നാണ് കാണിക്കുന്നത് ഇത് കേട്ടോ. എന്നുവെച്ചാൽ Drive 1, അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ സ്പീഡ് എടുക്കുന്നതനുസരിച്ച് കൂടും. Drive 2 വരും, 3 വരും, 4 വരും, 5 വരും. അതായത് 5 ഗിയേഴ്സാണ്. നമ്മൾ ഗിയറുള്ള കാർ ഓടിക്കുമ്പോൾ നമ്മൾ 1, 2, 3, 4 ഇടുമല്ലോ. ഇതിന് 5 ഗിയേഴ്സും റിവേഴ്സ് ഗിയറും ഉണ്ട്. മറ്റേ സാധാരണ എല്ലാത്തിനും ഉണ്ട് 5, പക്ഷേ എല്ലാത്തിനും 5 ഉണ്ട്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും സ്ലോ ഡൗൺ ചെയ്യുമ്പം അവർ തനിയെ എല്ലാം ചെയ്തോളും കേട്ടോ. അതാണ് അതിൻ്റെ ഇതൊന്ന് പഠിച്ചെടുക്കാൻ പാടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് എനിക്ക് വലിയ പ്രോബ്ലം ആയിരുന്നു. എന്നാലും ദാണ്ട ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ബാക്കൊക്കെ ഒന്ന് കാണേണ്ടത്, ഇതാണ്ട് ബാക്ക് സീറ്റ് ഇതാണ്. ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ബാക്കിൻ്റെ റൂഫൊക്കെ കണ്ട, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആരെങ്കിലും ഇനി ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് കേട്ടോ. അതൊക്കെ ഇത് ഇതിനകത്താണ്, ഇതിലാണ് മ്യൂസിക് സിസ്റ്റം. പിന്നെ അതാണ്ട് ഫോണൊക്കെ വയ്ക്കാനുള്ള പരിപാടികളുണ്ട്. ഇത് ഫോണിൻ്റെ ചാർജർ ഇതാണ്ട്, ഇവിടെ ചാർജർ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വൈഫൈ ഉണ്ട് കണ്ടോ, വൈഫൈ ഉണ്ട്. അയ്യോ അത് തൊട്ടപ്പോൾ അത് മാറി. അപ്പം നമുക്ക് ഹോമിലോട്ട് പറ്റിയപ്പം വന്ന്, ഇപ്പം മണി കണ്ടോ 9:45.
18 നവംബർ എല്ലാം കാണിക്കുന്നുണ്ട്. അതെന്തോന്നോ ആവറേജ് 16.1 km/h ലിറ്റർന്ന് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. വയനാട് പിന്നെ മറ്റേ റേഞ്ച് എന്താണ് 147 km/h എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ ഫേവററ്റ് പേഡ് അങ്ങനെയൊക്കെ ഡിവൈസസ് കണക്റ്റ് ഒക്കെ കാണിക്കുന്നത്, അതൊന്നും പഠിച്ചെടുത്തിട്ടില്ല. ഇത് തുടക്കമല്ലേ, തുടങ്ങി പതുക്കെ പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ റിവേഴ്സ് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ക്യാമറയിൽ തെളിയുന്നത്. എന്താണ് എന്ത് റിവേഴ്സ് ഗിയർ കണ്ട, ഇതെങ്ങനെ റിവേഴ്സ് ഇട്ടു. ഇപ്പം കണ്ട ഉടൻ തന്നെ ക്യാമറയിൽ തെളിഞ്ഞു. കണ്ട ബാക്കിലൊരു വരയും എല്ലാം ആയിട്ട് നമ്മളിതിനി കണ്ട ചെക്ക് സറൗണ്ടിങ്സ് ഫോർ സേഫ്റ്റി എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിനി ഈ അവർ വരച്ചിരിക്കുന്ന ആ വയലറ്റ് വരയും പിന്നെ ബാക്കിലെ റെഡും ഫ്രണ്ടിലെ ബ്ലൂവും എല്ലാം കണ്ടോ, ഇതനുസരിച്ച് നമ്മളെ കൊണ്ടുപോയാൽ മതി. എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ബാക്കിൽ വരയാണ്, അതിന് മുമ്പ് അവർ സയർ തരും, ക്വിങ്ക് തരും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഇത്. ഇപ്പോൾ റിവേഴ്സ് കാണിക്കുക, ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറ്റൂല. ഇപ്പം നമുക്ക് റിവേഴ്സ് ഗിയർ മാറ്റി നമുക്ക് ന്യൂട്രലിലോട്ട് ഇടാം. അതോ ന്യൂട്രലിൽ വന്നിപ്പം കണ്ട എണ്ണിൽ കിടക്കുന്നുണ്ട്, റെഡ് എത്തി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡ്രൈവാണ് ഇപ്പോൾ പുറകോട്ട് പോകണ്ടേ. അതിപ്പോൾ ഇനി എനിക്ക് പേടിയാണ്, ഇതും വെച്ച് പുറകോട്ട് പോയി കാറും കാണും ചെന്ന് എവിടെയെങ്കിലും ഇടിച്ചാൽ തീർന്നില്ലേ. അപ്പോൾ ശരി, എല്ലാവർക്കും എൻ്റെ കാറിൻ്റെ വിശദീകരണം ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട്. പിന്നെ ഇത് വേറൊരു കാര്യമാണ് കേട്ടോ, ഞങ്ങൾ ഈ കാറും കൊണ്ട് ഞങ്ങൾക്കൊരു 4 ഫ്രണ്ട്സ് ഇവിടെ തിരുവനന്തപുരത്തുണ്ടല്ലോ, അവരുടെ ഞങ്ങൾ 4 പേരും കൂടെ പോയിരുന്നു ഒരു ദിവസം. അന്നായിരുന്നു അത് 14th പോയിട്ടും 13th പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി അവളുടെ ഹസ്ബൻഡാണ് കൊണ്ട് അവിടെ വിട്ടത്. പിന്നെ ആളങ്ങ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു അവളെ ഞാനാണ് വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പോൾ എന്നോട് ചോദിച്ചു ദൈവത്തിൻ്റെ വടം വല്ലതും വയ്ക്കുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവളുടെ വീടിൻ്റെ മുമ്പിലായപ്പോൾ അവൾ പറഞ്ഞ് നിൽക്കി, ഞാൻ ദേ വരുന്നെന്ന് പറഞ്ഞിട്ട് 2 bells കൊണ്ട് തന്നു കേട്ടോ. അവളുടെ മകൻ സിംഗപ്പൂരിലുണ്ട്, അപ്പോൾ അത് സിംഗപ്പൂരിലെ ആയിരിക്കും, മെയ്ഡ് ഇൻ ചൈന ആയിരിക്കും. അപ്പോൾ പിന്നെ നല്ല സ്നേഹത്തോടെ തന്നെയല്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനതിൽ കെട്ടിത്തൂക്കി. കണ്ട നല്ല ഭംഗിയില്ലേ. ഇതിലൂടെ ഇപ്പം നമുക്ക് ACയുടെ ശബ്ദമാണ് കേൾക്കുന്നത്, ACയുടെ ഫാൻ വർക്ക് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യണം, നോക്കട്ടെ. അപ്പം പിന്നെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.